നമസ്കാരം. നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ രാജ്യത്തിനെതിരെ നടത്തുന്ന ചില ആശയ സമരങ്ങൾ, അതായത് രാജ്യദ്രോഹ ആശയ സമരങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇന്റലിജൻസിനും അതുപോലെ വിവിധ കേന്ദ്ര ഏജൻസികൾക്കും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുകയുള്ളൂ, പണ്ടൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമൊന്നുമല്ല, ഇടതുപക്ഷ രാജ്യവിരുദ്ധ ആശയങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സിലുള്ളത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഭാഗ്യം കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇവർക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളത് ആശ്വാസം. ഇടത് ജിഹാദി കൂട്ടായ്മയെക്കുറിച്ച്, അതായത് ഇടത് രാജ്യവിരുദ്ധ കൂട്ടായ്മയെക്കുറിച്ച് ഇതിനു മുൻപും പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, നമ്മൾ തന്നെ പല സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. ശ്രീ എളമരം കരീം എം പി എ എല്ലാവർക്കും അറിയാം, അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമ്മതനായ ഒരു ഇടതുപക്ഷ നേതാവാണ്, രാജ്യസഭ എം പി ആണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തെ നമുക്ക് യാതൊരു തരത്തിലും അദ്ദേഹത്തിന്റെ ഭരണപരമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനപരമായോ ഉള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പാർട്ടി സഖാക്കൾക്ക് എടുക്കുന്ന ക്ലാസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. ഈ വീഡിയോയുടെ ഓത്തന്റിസിറ്റിയെക്കുറിച്ച് ഞങ്ങൾ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. ഇത് എന്ന് പുറത്തിറങ്ങിയതാണെന്നോ എന്ന് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു തുടങ്ങിയതാണെന്നോ ഒന്നും വ്യക്തമല്ല. പക്ഷേ അത് കേട്ടപ്പോൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത. അതിൽ പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ മഹനീയമായ കാര്യങ്ങളാണ് ശ്രീ എളമരം കരീം ഈ ശബ്ദശകലത്തിൽ ഉടനീളം പറയുന്നത്, പാർട്ടി സഖാക്കളോട് വിശദീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന, അത് തീവ്രവാദ ആശയവും രാജ്യവിരുദ്ധ ആശയവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയാണ് എന്ന തരത്തിലുള്ള പരാതികൾ കേന്ദ്ര സർക്കാരിനുമൊക്കെ പലകുറി ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അന്വേഷണ വിധേയമാക്കണം എന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആ ഒരവസരത്തിലാണ് ഈ എളമരം കരീമിന്റെ ഈ ഒരു പ്രസംഗം ശ്രദ്ധയിൽ പെടുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവൃത്തികളൊക്കെ തന്നെ വിശദീകരിക്കുകയാണ്. നമുക്ക് ആ ശബ്ദശകലം ഒന്ന് കേൾക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരോഗ്യ മേഖലയിലും മുസ്ലിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇടപെടുക എന്നാണ്. ഇന്ത്യയിലെ 58 ജില്ലകൾ അവർ ഇതിനായി തിരഞ്ഞെടുത്തു. അതിലൊരു ജില്ല കോഴിക്കോട് അതിൽ ഉൾപ്പെടുന്നു. അവിടെ പ്രവർത്തിക്കാൻ 3 സംഘടനകൾ അതിന്റെ ഭാഗമായിട്ട് അവർ രൂപീകരിച്ചു. ഒന്ന് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ, അത് പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. കോളേജുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഇതിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള സംഘടിത രൂപങ്ങൾ ഉണ്ടാക്കുക. 2 പീപ്പിൾസ് ഫൗണ്ടേഷൻ, അത് സ്കോളർഷിപ്പ് കൊടുക്കുക, നിയമസഹായം കൊടുക്കുക, ഡിസാസ്റ്റർ മാനേജ്, ദുരന്ത നിവാരണം, ഹൌസിംഗ് പ്രോജക്ട്സ് ഈ മേഖലയിൽ പ്രവർത്തിക്കുക. 3 പ്രോജക്ട് സഹൂലത്ത് മൈക്രോ ഫിനാൻസ് സൊസൈറ്റി, അത് ഇതൊരു NGO ആണ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. ഇതിന്റെ നേതൃത്വത്തിൽ ചെറിയ സഹായങ്ങൾ ചെയ്യാവുന്ന മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ പണം ശേഖരിച്ച് ഇങ്ങനെ കൊടുക്കുക. പലിശയില്ലാത്ത നിക്ഷേപത്തെ സ്വീകരിച്ച് പലിശ രഹിത ബാങ്കുകൾക്ക് പറഞ്ഞ് പണമൊക്കെ കടം കൊടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഇതിന്റെ ആഭിമുഖ്യത്തിൽ 2035 വരെ പ്രവർത്തിക്കുന്ന മറ്റൊരു പദ്ധതിയിലേക്ക് പിന്നീട് ഇതിനെ വ്യാപിപ്പിക്കുന്നുണ്ട്. 2016-2016 2035 വരെ നീളുന്ന ഒരു പ്രോഗ്രാമായി ഇതിനെ ഇവർ മാറ്റുന്നുണ്ട്. 2026 വടക്കേ ഇന്ത്യയിൽ ഇവർ കേന്ദ്രീകൃതമായ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ അവർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യാം, എന്നിട്ട് ഈ കുട്ടികളെ ഉന്നത പഠനത്തിന് ഇന്ത്യയിലെ മുഴുവൻ സർവകലാശാലകളിലേക്കും വിടുക. ആ സർവകലാശാലകളിൽ ചെല്ലുന്ന ഈ ജമാഅത്ത് ആശയമുള്ള കുട്ടികൾ സമാന ചിന്താഗതിയുള്ള കുട്ടികളെ വിളിച്ചുകൂട്ടിയിട്ട് അവരുടെ ഗ്രൂപ്പുകൾ രൂപീകരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു സാമർഥ്യപൂർവ്വമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കേരളത്തിൽ ഏറ്റവും വലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോഴിക്കോട് ജില്ലയിലെ ചേന്നമംഗലൂരിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാഹിയ ഹയർ സെക്കൻഡറി സ്കൂൾ ചേന്നമംഗലൂർ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നാണ് മുക്കം മുനിസിപ്പാലിറ്റിയിലെ ചേന്നമംഗലൂർ, അവിടുത്തെ ഈ സ്കൂൾ. ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് ഡൽഹിയിലെ മിക്ക സർവകലാശാലകളിലും ജമാഅത്ത് റിക്രൂട്ടീസായി പോയിട്ടുള്ളത്. മറ്റൊരു പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമാണ് അൽ ജാമിയ അൽ ഇസ്ലാമിയ ശാന്തപുരം, മലപ്പുറം ജില്ലയിലെ ശാന്തപുരം ഇസ്ലാഹിയ കോളേജ്. അതൊരു കോളേജാണ്,
മറ്റൊന്ന് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു പുതിയ മേഖലയിലേക്ക് അവർ പ്രവേശിച്ചു എന്ന് വെച്ചാൽ എസ് എസ് സി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനം ആഗ്രഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് ഏത് പഠിച്ചാലാണ് ഭാവിയിൽ ജോലി കിട്ടുക എന്നതിനെ കുറിച്ചൊന്നും അറിവുണ്ടാവണമെന്നില്ല അത്തരം അറിവുകൾ പകർന്നു നൽകുന്ന ഒരു കോഴ്സാണ് കരിയർ ഗൈഡൻസ് കോഴ്സ് ആർക്കും നടത്താവുന്നതാണ് ഇന്ന് ഈ കേരളത്തിന്റെ ഏറ്റവും മികച്ച നിലയിൽ കരിയർ ഗൈഡൻസ് കോഴ്സ് നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബോർഡ് വെച്ചിട്ടല്ല സിജി എന്ന് പറയുന്ന കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ചെയ്യുന്നത് സെന്റർ ഓഫ് കരിയർ ഗൈഡൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ലെപ്രസി ഹോസ്പിറ്റലിനോട് ചേർന്നാണ് ഈ സിജി എന്ന കേന്ദ്രം അതിന്റെ പ്രവർത്തനം വളരെ നിഷ്പക്ഷമായ രീതിയിലാണ് അവിടെ ചെന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണെന്നൊന്നും തോന്നില്ല ആർക്കും ചെല്ലാവുന്ന സ്ഥാപനമാണെന്ന രീതിയിലാണ് അതിനെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വിവിധ കോളേജുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളെ ഈ രാജ്യത്തെ ഏതെല്ലാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഏതെല്ലാം കോഴ്സുകളിലേക്ക് തെരഞ്ഞെടുത്തുപെടണമെന്ന് തീരുമാനിച്ചയക്കുന്ന ഏറ്റവും സമർത്ഥമായ ജമാഅത്തിന്റെ അജണ്ട നടപ്പാക്കുന്ന സ്ഥാപനമാണ് ഈ സിജി എന്ന് പറയുന്ന സ്ഥാപനം ഡൽഹി സർവകലാശാല ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് 100 കുട്ടികളെ ഈ വിധത്തിൽ തെരഞ്ഞെടുത്തയക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അതുപോലെ ഈ കുട്ടികൾ അവിടെ ചെന്നാൽ അവർക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും ജമാഅത്തുകാരായിക്കോണമെന്നില്ല സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ ചിലപ്പോൾ എടുക്കും അല്ലാത്തവരെടുക്കും മുസ്ലിം കുട്ടികളെയാണ് എടുക്കുക അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് താമസ സൗകര്യം വരെ ഒരുക്കി കൊടുക്കും ഒരു മാസം 25,000 രൂപ വരെ സ്റ്റൈപ്പൻഡ് കൊടുത്ത് പോറ്റുന്നവരുണ്ട് അങ്ങനെ ഇവരുടെ സംരക്ഷണം കിട്ടുമ്പോൾ സ്വാഭാവികമായി ഇവരോടൊത്തുപോയി അവരെ കൂട്ടിച്ചേർത്ത് പ്രാദേശിക ജമാഅത്തിന്റെ ഹൽക്കകൾ എന്താ പറയുക പ്രാദേശിക കമ്മിറ്റി ആ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തും എന്നിട്ട് ഇവരെ ഹാർഡ് കോർ വളണ്ടിയർമാരാക്കി പതുക്കെ പതുക്കെ വളർത്തിക്കൊണ്ടുവരും ഓരോ വർഷവും ഇതുപോലെയാണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുക അങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇവർ സ്വാധീനം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി മലയാളി ഹൽക്ക എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ശാഖകൾ അവിടെ ഉണ്ടാക്കുന്നത് ഇത്തരം കുട്ടികളെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പേര് എസ് ഐ ഒ എന്നാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ മുഴുവൻ പേര് എസ് ഐ ഒ എന്ന പേരിലല്ല ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ മറ്റു പല പേരുകളിലായിട്ട് പ്രവർത്തിക്കുന്നത് ഇവര് ഈ അടുത്ത കാലത്ത് ഇന്ത്യ ഇന്റർനാഷണൽ ഇസ്ലാമിക് അക്കാദമി കോൺഫറൻസിന്റെ പേരിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി ആ സമ്മേളനത്തിൽ ഭാഗവാക്കുകളായി വന്നത് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യ യൂണിവേഴ്സിറ്റി ഓഫ് ബർണയിൽ ദാറുസലാം ബ്രൂണെ എന്ന് പറയുന്ന സുൽത്താന്റെ രാജ്യം കേട്ടില്ല അവിടെയുള്ള ഒരു വലിയ സ്ഥാപനം പിന്നെ ഖത്തർ യൂണിവേഴ്സിറ്റി വലിസംഗോ സ്റ്റേറ്റ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്തോനേഷ്യ ഇവിടെ നിന്നൊക്കെയുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് സംഘടിപ്പിച്ചത് ഏത് സംഘടനയായാലും അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമായാലും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ പ്രവർത്തന മേഖലയിലും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നതിന് ആരും എതിരല്ല എല്ലാവരും ഉയർന്നു വരണം അതിന് ജാതിയോ മതമോ ഒന്നും അടിസ്ഥാനമാക്കേണ്ട കാര്യവുമില്ല കൃത്യമായി തന്നെ എല്ലാവരും പഠിക്കണം ഗവേഷണം നടത്തണം പൊതുകാര്യ പ്രവർത്തനങ്ങളിൽ ഇടപെടണം സാമൂഹ്യ നന്മയ്ക്കുതകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ അത് ശരിയാണ് താനും പക്ഷേ ഇത് മതതീവ്രവാദത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു അജണ്ട സൂക്ഷിച്ചുകൊണ്ട് അജണ്ട മുന്നിൽ കണ്ടുകൊണ്ട് 2035 ആകുമ്പോഴേക്കും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കണം എന്ന അജണ്ട മുന്നിൽ കണ്ടുകൊണ്ട് മതേതര സ്വഭാവമുള്ള ആശയങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മതതീവ്രവാദത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവൃത്തിയാണോ എന്നുള്ള കാര്യം സംശയിക്കുകയാണ് ശ്രീ ഇളമരം കരീമും അതേ സംശയത്തോടു കൂടിയാണോ പറയുന്നത് അതോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണോ പറയുന്നത് എന്ന് വ്യക്തമല്ല എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇവിടെ രാജ്യത്തുടനീളം നടക്കുന്നു എന്നുള്ള കാര്യമാണ് ശ്രീ ഇളമരം കരീം പങ്കുവച്ചത് അത് ഏത് സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ എന്ത് ചിന്തയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അല്ലെങ്കിൽ അത് കേട്ടവർക്ക് മാത്രമേ അറിയൂ എന്തൊക്കെയായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ചിട്ടയായ ഒരു അജണ്ട പ്ലാൻ ചെയ്തുകൊണ്ട് രാജ്യത്തിന് എതിരെയുള്ള ചിന്താഗതികളെ വളർത്തിയെടുത്തുകൊണ്ട് യുവതലമുറയെ ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇത്തരം സംഘടനകൾ എന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ഈ വിഷയം ഇത്തരം വിഷയങ്ങൾ ഈ ഇടത് ജിഹാദി കൂട്ടായ്മയുടെ വിഷയമൊക്കെ മുമ്പ് ചർച്ചയായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു അജണ്ടയാണ് ഇത്തരത്തിൽ ഒരു ഗൂഢലക്ഷ്യത്തോടെയുള്ള മുന്നേറ്റമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഈ ശബ്ദ സന്ദേശം എന്ന് തോന്നുന്നു
വെബ് ഡെസ്ക് പത്തുമണി ന്യൂസ്.